ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എസ് ആർ പെറ്റൽസിന്റെ പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞങ്ങൾ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ഇന്ന് ഞങ്ങൾ ഒരു വെറൈറ്റി ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു ബീഫ് കറി, ഒരു വെറൈറ്റി ബീഫ് കറി. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ ബീഫ് കറി? അവസാനം വരെ കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തു വെച്ചുള്ള ബീഫ് കറിയാ? കരിക്ക്. പിന്നെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് വേണ്ടത്. അപ്പം നേരെ നമുക്ക് അടുക്കളയിലേക്ക് പോകാം. അപ്പം നമുക്ക് കരിക്ക് ബീഫ് കറി ഉണ്ടാക്കാൻ പോകാം. ഞങ്ങളിപ്പോൾ കിച്ചണിലെത്തി, നല്ല ചൂടാണ്, വേർത്തിരിക്കുകയാണ്. അപ്പം ഇനി ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് പരിചയപ്പെടുത്താം അല്ലേ. ഞങ്ങൾ ബീഫ്, അരക്കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. അരക്കിലോ ബീഫ് കഴുകി നുറുക്കി എടുത്ത് വെച്ചേക്കുവാണ്. പിന്നെ സബോള, ചെറിയ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, മല്ലിയില, അത് വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ച് വെച്ചിരിക്കുന്നതാണ്. തക്കാളി, പിന്നെ നമ്മുടെ ഇനിയുള്ളത് പൊടികളാണ്. മഞ്ഞപ്പൊടിയുണ്ട്, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, മീറ്റ് മസാല, പിന്നെ പെരിഞ്ചീരകം, കറുവാപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പിന്നെ ബേ ലീഫ്, വറ്റൽമുളകും ഉണ്ട്. അതെ, വറ്റൽമുളകും ഉണ്ട്. പിന്നെ സൺഫ്ലവർ ഓയിലാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. കോക്കനട്ട് ഓയിലാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ എടുത്തു, കുഴപ്പമില്ല. പിന്നെ ഉപ്പ് പാകത്തിന്. അതെ, നമ്മൾ ആദ്യം ബീഫ് കറിയാണ് വെക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ കരിക്ക് ബീഫ് കറിയാക്കും. ഇതിനായിട്ട് ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച്, എണ്ണ ചൂടാകുമ്പം പെരിഞ്ചീരകം, കറുവാപ്പട്ട, ഗ്രാമ്പു, ഏലക്ക, ബേ ലീഫ് ഇത്രയുമിട്ട് ഇതൊന്ന് ജസ്റ്റ് ചൂടാകുമ്പം ഇതിലേക്ക് കറിയാപ്പില, പച്ചമുളക്, വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ച് വെച്ചത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഒരു പച്ചമണം പോകുന്നിടം വരെ ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കുക. വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ പച്ചമണം മാറുമ്പം അതിലേക്ക് ഒരു അരക്കപ്പ് ചെറിയ ഉള്ളിയും രണ്ട് മീഡിയം സൈസ് സവാളയും അരിഞ്ഞത് ചേർത്ത് നന്നായിട്ട് വഴറ്റുക. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇപ്പം നമുക്ക് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ അങ്ങോട്ട് വഴന്ന് കിട്ടുന്നതിൻ്റെ നല്ല സ്മെല്ല്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ മസാല ചേർത്ത് കൊടുക്കാം. മഞ്ഞപ്പൊടി, ഗരം മസാല, മുളക് പൊടി, മല്ലിപ്പൊടി, ഇതെല്ലാം കൂടെ നമുക്ക് അങ്ങോട്ട് ഇടാം. മീറ്റ് മസാലയും കുരുമുളകും. അപ്പം ഇപ്പൊ എന്തൊക്കെ ഇട്ടാ അറിയാലോ? മഞ്ഞപ്പൊടി, മഞ്ഞപ്പൊടി ഇട്ടു, മല്ലിപ്പൊടി ഇട്ടു, മുളക് പൊടി ഇട്ടു, ഗരം മസാല ഇട്ടു, കുരുമുളക് പൊടി ഇട്ടു. വേറെന്താ? മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, മീറ്റ് മസാല. ഇനി നമുക്ക് ഇതിനെ നന്നായിട്ട് വഴറ്റാം. പച്ചമണം മാറുന്നിടം വരെ വഴറ്റി. പൊടിയൊക്കെ ഇടുമ്പോൾ ചെറിയ തീ വെച്ചിട്ട് വേണം ഇടാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അല്ലെങ്കിൽ ഇച്ചിരി വെള്ളം തീ ചാലിച്ചിട്ട് പൊടി ഇട്ടാലും ആദ്യമായിട്ടൊക്കെ വെക്കുന്നവർ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കരിയാതൊക്കെ ഇരിക്കും. തക്കാളിപ്പഴം, ആ
ഇനി നമ്മൾ ബീഫ് അങ്ങോട്ട് ഇടാൻ പോവാണ്. ഇതിനകത്തൊരു ഇട്ട് നല്ലപോലെ അങ്ങോട്ട് ഇതൊക്കെ നേരെ കുക്കറിലിട്ട് വഴറ്റി വിസിലടിപ്പിച്ചാൽ മതി. ഇതിപ്പം വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് വേറെ പാനിലിട്ട് ചെയ്തിട്ട് കുക്കറിലോട്ട് മാറ്റിയത്. അപ്പം നമ്മൾ അതെല്ലാം കൂടെ കുക്കറിനകത്തോട്ട് മാറ്റിയിട്ടുണ്ട്, ബീഫും മസാല എല്ലാം കൂടെ. ഇനിയിപ്പം കുറച്ച് വെള്ളമല്ലേ, കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ കുക്കറെ വേവിക്കാൻ പോവാണ്. ബീഫ് അപ്പം കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ബീഫ് കുക്കറിൽ വേവിക്കുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഏതായാലും ബീഫ് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത നമ്മുടെ മെയിൻ സാധനമായ കരിക്ക് റെഡിയാക്കാം. അയ്യോ, സത്യം പറഞ്ഞാൽ അടുക്കള നിന്ന് വേർത്ത് പോയി. ഇനിയിപ്പം നമുക്ക് കരിക്ക് റെഡിയാക്കാം. അപ്പം കരിക്ക് നമ്മൾ വെട്ടി കറക്റ്റായിട്ട് മുറിച്ചു, അങ്ങനെ കറക്റ്റായിട്ട് മുറിച്ചെടുക്കണം. എന്നിട്ട് അതിൻ്റെ വെള്ളം നമ്മൾ ഗ്ലാസ്സിനകത്തോട്ട് ഒഴിച്ച് വെക്കുവാണേ. വെള്ളം നമുക്ക് ആവശ്യമുണ്ട്. ഈ കരിക്കിൻ്റെ അകത്തെ കാമ്പ് മൊത്തം നമ്മൾ എടുക്കണം. കുക്കർ അവിടെ വിസിലൊക്കെ അടിച്ച് ബീഫ് കറി നല്ല അടിപൊളിയായിട്ടിരിക്കുവാൻ തോന്നുന്നു. നോക്കാം. അങ്ങനെ നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നേരം ഇവിടെ കണ്ടിരുന്നത് ട്രെയിലർ മാത്രമായിരുന്നു. ഇനിയുമാണ് നമ്മുടെ ടെൻഡർ കോക്കനട്ട് ബീഫ് കറിയിലേക്ക് നമ്മൾ കടക്കുന്ന മെയിൻ സ്റ്റെപ്പ്. അതിനായിട്ട് നമുക്ക് അടുത്ത പാൻ വെച്ച് അതിലേക്ക് അല്പം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് പച്ചമുളക്, കരിയാപ്പില, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, വറ്റൽമുളക്, ചെറിയ ഉള്ളിയും ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഇതെല്ലാം കൂടെ കുറച്ച് വഴന്ന് കഴിഞ്ഞപ്പം ഇതിലോട്ട് എന്നാ ഇടാൻ പോന്നേ, ഇത്തിരി ഗരം മസാല. ഈ വരുന്നതാണ് സാറേ ഇവന്റെ മെയിൻ കരിക്കിന്റെ വെള്ളം. കുറച്ച് കരിക്കിന്റെ വെള്ളം അങ്ങോട്ട് ഒഴിച്ചു. കരിക്കിന്റെ വെള്ളം ഒഴിച്ച് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ഇനിയാണ് അടുത്ത വേറൊരു മെയിൻ ഐറ്റം ചേർക്കാൻ പോകുന്നത്, കരിക്ക്. കരിക്കിന്റെ കാമ്പ് ഇതിന്റെ പകുതി ഞങ്ങളെ കഴിച്ചു കേട്ടോ. ഇത്രയാ നമുക്ക് മതി. അങ്ങനെ അതും ചേർത്തു. എല്ലാം കൂടെ നല്ലപോലെ അങ്ങോട്ട് കുഴ കുഴന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കാണ് നമ്മുടെ ബീഫ് കറി എടുത്ത് ഇതിൽ ഓട്ടിയിടും. അപ്പം ബീഫിൻ്റെ ഉപ്പ് നോക്കി ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യത്തിന് ഉപ്പിട്ട് നല്ലപോലെ ഇളക്കുക. ഇളക്കിയിട്ട് മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് വെക്കുക. ഇനി ഇതിനെ കുറിച്ച് അങ്ങ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി നമ്മുടെ മല്ലിയില മണ്ടയിൽ കൂടെ ഒന്ന് പൂവി അങ്ങോട്ട് കൊടുക്കുക. നല്ല സുന്ദരം ബീഫ് കറി, കരിക്ക് ബീഫ് കറി അങ്ങനെ പറയുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് അടുപ്പിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ ആ എടുത്തു വെച്ചിരുന്ന കരിക്കിൻ്റെ പാത്രം ഉണ്ടല്ലോ അതിലേക്ക് ഇതെല്ലാം കൂടെ കോരി അങ്ങ് നിറച്ച് വെക്കുക.
ഉണ്ടാക്കുന്നതിന് നമ്മൾ ബീഫ് ഇതിനകത്തങ്ങ് നിറച്ചു. ഇനി കുറച്ച് അലങ്കരിക്കാനും കുറച്ച് ഫ്ലേവറും ഒക്കെ കിട്ടാൻ വേണ്ടി നമുക്ക് ഇച്ചിരി മല്ലിയിലയും കൂടെ അതിനകത്തിട്ട് ഇട്ട് കൊടുക്കാം. മല്ലിയില എല്ലാം ഇട്ടിട്ട് നമുക്കൊരു 10 മിനിറ്റ് ഇത് അടച്ചു വെക്കാം. ഇതിനകത്തെ നെയ്യെല്ലാം കൂടെ ഇറങ്ങി നല്ല സൂപ്പറാണ്. അങ്ങനെ നമ്മുടെ ടെൻഡർ കോക്കനട്ട് ബീഫ് കറി റെഡി. ഇത് ഞങ്ങൾ വെറുതെ പറയുകയല്ല, ഇതെല്ലാം ഒരു ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം. അത്രയ്ക്കും ടേസ്റ്റ് ഉള്ള ഒരു ഐറ്റമാണ്, ഒരു അടിപൊളി ഐറ്റം, ഒരു അടാറ ഐറ്റമാണ്. അപ്പോൾ ഞങ്ങൾ അടുക്കളയിലെ പരിപാടി കഴിഞ്ഞ് തിരിച്ചു വന്നു. അയ്യോ, സത്യം പറഞ്ഞാൽ അടുക്കളയിലെ ചൂട് കാരണം ഞങ്ങൾ രണ്ടും മടുത്തു കേട്ടോ. ഞങ്ങളെങ്കിൽ പുട്ടും കൂടെ ഉണ്ടാക്കാൻ നോർത്തായിരുന്നു, പുട്ടും ബീഫ് കറിയും, നല്ല കോംബോ ആയിരുന്നു. പിന്നെ ഞങ്ങൾ പൊറോട്ടയിലേക്ക് മാറ്റി, പുട്ടും കൂടെ ഉണ്ടാക്കിക്കൊണ്ട് അവിടെ നിൽക്കാൻ വയ്യാത്തത് കൊണ്ടും ചൂട് കാരണവും. അപ്പം പൊറോട്ടയും ബീഫും പൊളിക്കും. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ. അതിനൊരു തവി കൊണ്ട് കുറച്ച് ബീഫ് റോസ്റ്റ് എടുത്ത് പ്ലേറ്റിലേക്ക് ഇട്ട് നല്ല മുരിഞ്ഞൊരു പൊറോട്ട എടുത്ത് അതിൽ നിന്ന് ഒരു ചെറിയ പീസ് ഇങ്ങനെ കീറിയെടുത്ത് ചാറിൽ മുക്കി ഒരു ബീഫിൻ്റെ കഷ്ണം ഇങ്ങനെ പൊതിഞ്ഞെടുത്ത് ഇങ്ങനെ കഴിച്ചാൽ എനിക്കിപ്പോൾ പൊറോട്ടയും ബീഫ് റോസ്റ്റും വേണം.